അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഷോപ്പിംഗ് ആയിട്ട് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കോട്ടക്കിലാണുള്ളത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ബി എൻ ബി എന്നാണ്. അപ്പം ബി എൻ ബി ഉള്ളത് നമ്മൾ കോട്ടക്കൽ ചെങ്കുവെട്ടിന്ന് തൃശ്ശൂർ റോട്ടിലാണ് ബി എൻ ബി ഉള്ളത്. ബി എൻ ബി എന്ന ഷോപ്പാണ്. അപ്പം അവിടെ ഹോൾസെയിൽ ഒരു ഷോപ്പും കൂടെ ആണത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങുന്നതൊക്കെ. എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ്. അവിടെ ഇപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ വന്ന് കുറച്ച് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ്, ഇതിനെ കുറിച്ച് കുറേ ആളുകൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിത് കിവിൻ്റെ ആണ് വരുന്നത്. നമുക്ക് കേക്കിലൊക്കെ ഇപ്പോൾ കിവിൻ്റെ ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കണമെന്ന് വൈറ്റ് സ്പഞ്ചിൽ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അതിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനൊക്കെ എല്ലാ ഫ്ലേവറിലും ഉണ്ട്. അപ്പം ഓരോ ഫ്ലേവറിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതൊക്കെ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ കേക്കിനാണ് മെയിനായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബി എൻ ബി പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം കാണുന്നത്. ഇപ്പോൾ അങ്ങനെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ജിഞ്ചർ പൗഡർ, അതുപോലെ അങ്ങനെ ഓരോ സ്പൈസസ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ പൗഡറാണ് വരുന്നത്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ പ്ലം കേക്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതുപോലെ കൊക്കോ പൗഡർ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ പൈപ്പിംഗ് ജെല്ലാണ്. പൈപ്പിംഗ് ജെല്ല് നമ്മൾ പേര് എഴുതാനായിട്ടും കേക്കിൻ്റെ മുകളിൽ കളറൊക്കെ ചേർത്തിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഫ്ലവറായിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ കേക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ഭംഗിയുള്ള നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കേക്ക് മിക്സ് പൗഡറാണിത്. 1 kg ആണ് വരുന്നത്. അപ്പോൾ അതാ ബി എൻ ബി മിക്സ് പൗഡറാണ് കേക്കിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതിൽ കോഴിമുട്ട, വെള്ളം, ഓയിൽ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ, എന്നിട്ട് നല്ല നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്പഞ്ചൊന്നും റെഡിയാത്തവർക്കായിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, ചോക്ലേറ്റിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടൈഗറിൻ്റെ കളറുകളാണ്. ഈ കളറാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് പിന്നെ അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ബി എൻ ബിൻ്റെ കളറുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് പിന്നെന്താ പറയുക, നല്ല കളർ തന്നെയാണ്. ഇതും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റെഡ് വെൽവെറ്റിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ഇതുപോലെ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കപ്പ് കേക്കിനായിട്ടൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഫ്ലവറൊക്കെ ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഗ്ലിറ്ററിൻ്റെ പൗഡറായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ അതിങ്ങനെ ഈ ഒരു ടോപ്പ് തുറന്നിട്ട് ഇതാക്കി കൊടുത്താൽ ആ ഗ്ലിറ്റർ ഇങ്ങനെ പുറത്തേക്ക് വരും, ഒരു പൗഡറായിരിക്കും. പിന്നെ അതുപോലെ വരുന്നത് ഇതാണ്. ഇത് ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ ഇതൊരു ഇതിനല്ല റേറ്റ് വരുന്നത്. ഇത് സിൽവറായിട്ടും വരുന്നുണ്ട്, ഗോൾഡായിട്ടും വരുന്നുണ്ട്. ഇതിൽ ഓരോ പീസായിട്ട് നമ്മൾ എടുത്തിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് എവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്ലിറ്ററുടെ പോലെ കൊടുക്കുമല്ലോ. ഇത് കൈക്കിടീനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് ഗോൾഡിലും സിൽവറിലുമാണ് വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ ഇതാണിത് നമ്മളെ വൈറ്റ് ഷുഗർ പേസ്റ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾക്കിപ്പോൾ പേര് എഴുതാനായിട്ടൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇപ്പോൾ ഫോണ്ടനിൽ നമ്മൾ കേക്ക് ചെയ്യുന്നത് കുറവാണ്, ക്രീമിൽ തന്നെയാണ് അധികം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പേര് എഴുതാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് പേര് എഴുതി. ഇപ്പോൾ നമ്മളിതിൽ കളർ ചേർത്തിട്ടൊക്കെ ഇത് അറിയാത്തവരൊക്കെയായിട്ടുണ്ടോ ഞാൻ പറയുന്നത്, കളർ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ ഫ്ലവർ ചെയ്യാം. അതുപോലെ ഇതിൽ പേര് എഴുതാനായിട്ട് ഇതിൻ്റെ മുകളിൽ പേര് എഴുതാനായിട്ട് നമുക്ക് ഇതിന് ഒരു പേന വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് കഴിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഷുഗർ പേസ്റ്റിലായിട്ട് പല കളറിലായിട്ടിതാണ് വരുന്നത്, പല കളറിൽ വരുന്നുണ്ട്. അതല്ലാതെ വൈറ്റിലാവുമ്പോൾ നമുക്ക് കളർ ചേർത്ത് കൊടുത്താലും മതി. ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് കളർ ചേർത്താലും ചിലപ്പോൾ നല്ല കളർ കിട്ടാനായിട്ട് പ്രയാസമാണ്. അപ്പം കളർ അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെറുതായിട്ട് വാങ്ങാനായിട്ടൊക്കെ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇതാ, ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ കേക്കിന് പ്ലമ്മിൽ ഇതിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടറാണ്, ഒരു നെയ്യാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഈ ഒരു എന്താ പറയുക, ഒരു നെയ്യ്. ഞാൻ യൂസ് ചെയ്തില്ല, അപ്പോൾ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഗുനാഫോഡോ ആണ് വരുന്നത്. ഇത് ഗുനാഫോഡോ വരുന്നതിൽ ഇപ്പം ഇത് ഒറിജിനലാണ്, നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ 500 ഗ്രാമിന് വരുന്നത്, 400 something വരുന്നുണ്ട്. ഇതിൽ 100 ഗ്രാമിൽ വരുന്നത്, അത് അത് എത്ര വരുന്നത്, 250 ഗ്രാം വരുന്നത്, 200 something വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ജാമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്, പൈനാപ്പിൾ ടേസ്റ്റിൽ ചെയ്യുമ്പോൾ. അപ്പം അതിന് പറ്റുന്ന ജാമാണിത് ഈ വരുന്നത്. അപ്പോൾ ഇത് 1 kg കേട്ടോ വരുന്നത്. ഇപ്പോൾ നമ്മൾ ജാർ കേക്കിൻ്റെ പല ടൈപ്പിലായിട്ട് വരുന്നുണ്ട്, ഇത് പല ഗ്രാമിലാണ് വരുന്നത്. ഇപ്പോൾ ഇതാ ജാർ കേക്കിൻ്റെ, ഇത് നല്ല ഭംഗിയാണ്. ഇതിന് ചെയ്യാനായിട്ട് ചെയ്തതിൽ നല്ല കാണാൻ ഭംഗി ഉണ്ടാവും. അതുപോലെ ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ, സ്ക്വയർ ആയിട്ട് രീതിയിൽ വരുന്നത്. ചോക്ലേറ്റിൻ്റെ പല കമ്പനിയിൽ വരുന്നുണ്ട് ചോക്ലേറ്റ്. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയാണ് അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട്, അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതാ ഇവിടെ ചോക്ലേറ്റിൻ്റെ ചെറിയ മിൽക്ക് കോമ്പൗണ്ട് ആയിട്ട് വരുന്ന ചെറിയ പീസായിട്ട്, ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആവശ്യമുള്ളവർക്കായിട്ടൊക്കെ അതും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കേക്കിനായിട്ട് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഐസിങ് ഷുഗറാണ് ഇപ്പോൾ ഇത്. അപ്പം നമ്മൾ ഇപ്പം ക്രീമിലായിട്ടും ഫോണ്ടൻ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അപ്പോൾ നമ്മൾ അതുപോലെ എന്താ പറയുക, കേക്കിൻ്റെ ക്രീം ചെയ്യാനായിട്ട് നമ്മൾ കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ടൊക്കെ ചെയ്യാൻ ഐസിങ് ഷുഗർ അത് വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്മസിനായിട്ടുള്ള വന്നിട്ടുള്ള കുറേ ആക്സസറീസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്സസറീസുകൾ ഇതാണ്, നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്സസറീസുകളാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട് വന വന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ കേക്കിന്റെ മുകളിലായിട്ട്, കേക്കിന്റെ മുകളിലായിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു എന്താ പറയാ, കുട്ടികളെ സന്തോഷപ്പെടുത്താനായിട്ട് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണിതൊക്കെ. ഇതുപോലിതാ ഓരോ തീമിലായിട്ട് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ, തീമിലായിട്ട് ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഏതാണോ തീം അതിനനുസരിച്ച് മുകളിലായിട്ട് വരുന്നത് കപ്പ് കേക്കിൻ്റെ മോൾഡുകളാണ്. മോൾഡുകൾ പല വിധത്തിലുള്ള മോൾഡുകൾ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വരുന്നത് ഇപ്പോൾ നമുക്ക് പല രീതിയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് പുഡിങ്ങിൽ അങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യാം, അതല്ലാതെ നമുക്ക് ജ്യൂസ് ഡെക്കറേറ്റ് ചെയ്യാം, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡായിട്ട് വരുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ അധികം മൂവ് ചെയ്ത് പോകുന്നത് തോന്നുന്നുണ്ട്. ഇതാണിപ്പോൾ കുറച്ച് ട്രെൻഡായി കൊണ്ടിരിക്കുന്ന കപ്പ് കേക്കിൻ്റെത്. പിന്നെ നമുക്കിവിടെ എന്താ ഇതുപോലെ നമ്മൾ എന്താ പറയുക, റാഫലോ ആ ഒരു രീതിയിൽ ചോക്ലേറ്റൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്.
അപ്പൊ ഇതെല്ലാവർക്കും അറിയാലോ, ഇതിപ്പോ നമ്മളിതാ കേക്ക് എത്ര വലിയ കേക്കാണോ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പല വലിപ്പത്തിലായിട്ട് കിട്ടുന്നത് ഇവിടെ താ ഇഷ്ടം പോലെ ഉണ്ട്, പല രീതിയിലായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കായിട്ട് ഇതിന് ചെറുതായിട്ടൊക്കെ മതി. അപ്പം അതിന് ചെറുതൊക്കെ ഇതായി വരുന്നുണ്ട്, ഇവിടെ ചെറുതൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേക്കിന് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഓരോ അങ്ങനെ ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളതാണ് ഇത്, ഓരോ സ്കെയിൽ പോലെ വരുന്നത്. അപ്പോൾ അതാ ഇതിലതാ അതിൻ്റെ ആ ഒരു പിക്ചറൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ഒരേ ലെവലിലായിട്ട് എന്താ പറയുക ഷേപ്പാക്കി എടുക്കാനായിട്ട് ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഫുള്ളായിട്ട് വരുന്നത് കട്ടേഴ്സ് നോസിൽസ് ആണ് വരുന്നത്. അതിലിപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ എല്ലാവർക്കും ആർക്കെങ്കിലും? ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് പുഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷം, ഗ്ലാസ് പുഡിംഗ് റെഡി ആക്കി എടുത്തതിന് ശേഷം അതിൽ നമ്മളിപ്പോൾ ഈ ഇതിൽ പല കളറായിട്ട് യൂസ് ചെയ്തിട്ട് അത് അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവറായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആക്കി എടുക്കാനായിട്ടുള്ളതാണ്. ഇതിന് റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ 600 രൂപ ആണ് ഇതിന് റേറ്റ് വരുന്നത്, 580 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലവർ ആക്കിയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ പിക്ചറായിട്ട് വരുന്നത്. ആ അപ്പോൾ ഇവിടെയൊക്കെ ഇതാ വരുന്നത്, ഇതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഒക്കെ നല്ല തീമായിട്ടൊക്കെ ആണല്ലോ കേക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ തീമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവർക്ക് പല ഇഷ്ടങ്ങളുണ്ടാവില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് മുകളിലായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അവരെ ഇഷ്ടപ്പെടുത്താനായിട്ട്, അതിനുള്ളതാണ് ഇതൊക്കെ. ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് ഇതാ, ഇവിടെ നമ്മളിപ്പോൾ ബർത്ത്ഡേ ഉണ്ട്, ആനിവേഴ്സറി ഉണ്ട്, എല്ലാതും ഉണ്ട്. നല്ല ഭംഗിയിലായിട്ട് പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നുന്ന രീതിയിലാണ് കേട്ടോ. ഇത്രയും കണ്ടമാന സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പം എന്താ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അതുപോലെ നല്ല ഭംഗിയുള്ള കേക്കൊക്കെ അവന് മനസ്സിൽ വരിക ചെയ്യാനായിട്ട്. അങ്ങനെ എന്താ പറയുക, കണ്ടമാന സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ. ഇതൊക്കെ ഓരോ നമ്മളിപ്പോൾ കുട്ടികളെ ഇതാക്കാനായിട്ടും പല രീതിയിലുള്ള നമ്മളിങ്ങനെ ഓരോ കേക്ക് ഓരോ തീമായിട്ട് വരുന്ന സമയത്ത് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് വരുന്നത് ഫുള്ള് ക്യാൻഡിൽസ് ആണ്, പല രീതിയിലുള്ള ക്യാൻഡിൽസുകളുണ്ട്, നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ളതുണ്ട്. പിന്നെ കുട്ടികൾക്ക് തീമായിട്ട് നമുക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള അതിനുള്ളൊക്കെ ക്യാൻഡിൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇതൊക്കെ ഓരോ ഇപ്പോൾ ഇവിടെ ഇതാ ഉണ്ടല്ലേ ഒരു ബോട്ടിലിൻ്റെ രൂപത്തിലുള്ള ക്യാൻഡിൽസുകളുണ്ട്. ഇതാ ഐസ്ക്രീം, ചോക്ലേറ്റ് എല്ലാ രീതിയിലും ഉണ്ട്. നല്ല ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് സിക്കിൾസ് ഇതെല്ലാം ഇതിൽ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള പല കളറിലുണ്ട്, പല സൈസിലുണ്ട്. ഈ ഒരു സൈസിലുണ്ട്, റൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതാ ഇത് സിമ്പിളായിട്ട് വരുന്നത്, ഇതിലൊക്കെ ഇതാ നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതും നമ്മളിതുപോലെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ്. ഇതിലിപ്പോൾ അത് 3 പീസായിട്ട് വരുന്നുണ്ടാവും. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അതുപോലെ അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇതൊക്കെ ഒരു ബക്കറ്റ് പോകണില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിലൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത് 2 എണ്ണമായിട്ടാണ് വരുന്നത്. ഇത് 3 പീസാണ്, ഇത് 2 പീസാണ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മളിതാ ജാർ കേക്കിന് യൂസ് ചെയ്യുന്ന സ്പൂണുകളാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അതിൽ സൈസായിട്ട് നമ്മൾ സിക്കിൾസിനായിട്ട് വരുന്നതും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതെന്താണ് അറിയോ, ഇതൊക്കെ അറിയാത്തവർക്കായിട്ട് ഇങ്ങനെ അറിയാനായിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോണ്ടല് ഫ്ലവർ കാര്യങ്ങളൊക്കെ കേക്ക് പല തീമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്, ഫോണ്ടൻ്റെ കേക്കുകൾ മാത്രം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനങ്ങളൊക്കെ. ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതലായിരുന്നു തീം അങ്ങനെയായിട്ട് ചെയ്യലൊന്നുമില്ല, ഫോണ്ടനിൽ വെച്ചിപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ചെയ്യുന്നതായിട്ട് ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതൊക്കെ ഫോണ്ടൻ വെച്ചിട്ട് ചെയ്യുന്ന കേക്കിനുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ഫ്ലവറാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അതിൻ്റെതാ
ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം ഫ്ലവർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് ഫോണ്ടൻ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്ന് നല്ല സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് അതിലുള്ള എല്ലാം ഉൾപ്പെടുന്ന ഒരു ബോക്സാണ് ഈ വരുന്നത് ബോക്സാണ് വരുന്നത് ഇതിന് റേറ്റ് എത്ര വരുന്നത് എന്നാൽ 781 റേറ്റ് വരുന്നുണ്ട് പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് അറിയാം ഇപ്പോൾ അത് അറിയാത്തവരായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ലാസ്റ്റ് ഞാൻ ഇത് എന്താണെന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതാ ഇപ്പം ഇതൊക്കെ നമ്മളിപ്പം കേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതാ പീസായിട്ട് തന്നെ പീസായിട്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് പല കളറിലും ഇവിടെ നമ്മൾ പീസായിട്ട് ഇതിന് റേറ്റ് ഇത്ര പറഞ്ഞ 50 രൂപ 55 അത്രയൊക്കെ റേറ്റ് ഉള്ളൂ ഇതിപ്പം ഇതൊക്കെ നമ്മൾ 16 രൂപ ആണ് വരുന്നത് ഫോണ്ടൻ അങ്ങനെ പെരത്തി എടുക്കാനായിട്ട് ഉള്ളതാണ് തേറ്റാനായിരുന്നു ഒരാൾ വേണ്ടി വരും ഇപ്പതാ ഇവിടെ നമ്മൾ കേക്ക് ബോക്സ് ആക്കിയിട്ട് കവറിലാക്കിയിട്ട് കൊടുക്കാനുള്ള കവറുകളൊക്കെ വരുന്നുണ്ട് എത്രയാണ് ഇതിന്റെ റേറ്റ് ഇവിടെ കാണുന്നില്ല അതിന്റെ റേറ്റ് വരുന്നില്ല കാണുന്നില്ല ഇതിന്റെ പല സൈസിലായിട്ടുണ്ട് പല കളറിലില്ല രണ്ട് കളറിലായിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ഗിഫ്റ്റ് ആക്കി ചെയ്യാനായിട്ടുള്ള ഇതും ഇതും ഇതൊക്കെയാണ് ഇപ്പോ ഒരു ബാസ്കറ്റ് പോലെ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇത് നമ്മൾ പല രീതിയിലായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുന്നതാണ് ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ റേറ്റ് വരാന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ കണ്ടമാന ആളുകൾ ഇതാ കിടക്കുന്നത് ഇതപ്പം ഇതാ ഇതൊക്കെ നമ്മളിതാ കേക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കൊന്ന് ഓരോ തീമായിട്ട് ചെയ്തിട്ട് എന്താണോ നമുക്ക് തീം വരുന്നത് അതിനനുസരിച്ച് ചെയ്തിട്ട് ഇതൊക്കെ ഇതുപോലൊക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡോൾ കേക്ക് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മളെ കപ്പ് കേക്ക് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കാനുള്ളതാണ് ഇത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പിന്നെ ഇതാ വരുന്നത് ഇതൊക്കെ നമ്മൾ കേക്ക് വെഡിങ് കേക്കൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ ഫ്ലവറുകളാണിത് ഫ്ലവർ ഇപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പോൾ ഇത് ആകുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും പിന്നെ റേറ്റ് കുറഞ്ഞതായിട്ട് വരുന്നതാ ഇതുപോലത്തെ ഉണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ കളറുകളായിട്ട് പല കളറിലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് തീർന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫ്ലവറൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ കൈക്കല്ല ഭംഗി ഉണ്ടാവും അതുപോലെ ഇപ്പോൾ നമുക്ക് വേറെ അങ്ങനെ കളറായിട്ട് നിന്ന് ഇതുപോലൊക്കെ ഓരോ സിമ്പിളായിട്ടുള്ള കേക്കുകളാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്ലമ്മിൻ്റെ മോൾഡാണ് വരുന്നത് പ്ലം മാത്രമല്ല നമുക്ക് വേറെയും കേക്ക് പല ടേസ്റ്റുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ചെയ്യാനായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്നതാണ് അപ്പം പ്ലം ഉണ്ടാക്കുമ്പോൾ ഇതിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളിപ്പം സെയിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് സുഖമാണ് ഇതിൽ തന്നെ നമ്മളിപ്പം ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓവൾക്ക് വെച്ച് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് വേറെ ഒരു മോൾഡിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പ്ലമ്മിൻ്റെ ഇതാണ് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ പ്ലമ്മ് അതിന് പല കളറിലായിട്ടും പല വലിപ്പത്തിലായിട്ടൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ സാധനം ഇതൊക്കെ ഇതാണ് ഇത് ഞാൻ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിതാ ഈ ഒരു ചുറ്റിക എന്തിനാണെന്ന് മനസ്സിലായോ ഇതിപ്പം ഇതിൽ ചോക്ലേറ്റ് മെൽറ്റാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് നല്ലോണം ചുറ്റിച്ച് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇത് വെള്ളേ ഊരിയെടുക്കുമ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പം ഇതിൽ നമുക്ക് കേക്ക് ഫില്ലിങ് ഇപ്പോൾ നമ്മൾ സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഫില്ലിങ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതല്ലാതെ ഇതിങ്ങനെ കമുത്തി വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ആരെയും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് എടുത്ത് തല്ലി പൊട്ടിക്കുക അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് പുറത്തരും
അപ്പോൾ നമ്മൾ കേക്കിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഷുഗർ പേസ്റ്റ് ഇതിൽ അങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഈ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇപ്പം ലേസ് ആക്കിയിട്ടൊക്കെ എടുക്കുക. ലേസ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് പല കളറിൽ വൈറ്റിലും ക്രീമിലും പല കളറിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യാമെന്നാൽ നല്ലോണം റെഡിയാക്കി എടുക്കണം. എന്നിട്ട് അങ്ങനെ ലേസ് ആക്കി എടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അങ്ങനെ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിവിടെയുള്ള ബോക്സുകളും ബേസുകളും ഒക്കെ ആൾക്കെ നോക്കാം. അപ്പോൾ ഇതാ അലുമിനിയം ഇതിലാണ്. ഇപ്പോൾ ഇങ്ങനെ ആണല്ലോ കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ആദ്യം ഇതുപോലൊന്നും ഇങ്ങനെ നമുക്ക് കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഇഷ്ടംപോലെ പല മോൾഡുകളും നമുക്ക് വരുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇതാ കേക്കിൻ്റെ വിൻഡോ ആയിട്ട് വരുന്ന ബോക്സ് ആണ് വരുന്നത്. അതിൽ 1 kg അല്ല 2 kg 1.5 kg ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൽ കേക്ക് എന്താ പറയുക കേക്ക് ഇപ്പോൾ നമ്മൾ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വിൻഡോ ഉള്ള കവറിൽ ബോക്സിൽ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഗോൾഡിൽ വലിയ ബേസ് വരുന്നുണ്ട്. വലിയ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വലിയ ബേസൊക്കെ ഉണ്ട് ഇവിടെ. റൗണ്ടിലായിട്ടും സ്ക്വയറിലായിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതാ ഇവിടുത്തെ പിസ്സ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ പാളൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ അത്. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ജാർ കേക്കൊക്കെ ഇപ്പോൾ ഇതിലും ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ അങ്ങനത്തെ ഒക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ബോക്സുകളാണ് വരുന്നത്. പല സൈസിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബോക്സായിട്ട് വരുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളത് വിൻഡോ ബോക്സുകളാണ്. വിൻഡോ ബോക്സ് പല കളറിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇപ്പോഴൊക്കെ എല്ലാം ഓരോ തീമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കളറിലായിട്ട് വിൻഡോ ബോക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ മറ്റ് ബോക്സിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് റേറ്റ് കുറച്ച് കൂടും ഈ ബോക്സിന്. പിന്നെ ഈ ഒരു ബോക്സ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പിസ്സ ബോക്സ് ആക്കിയിട്ട് മാറ്റാം. അതുപോലെ സിക്കിൾസ് കൊടുക്കാനായിട്ടുള്ള ബോക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ അത് വൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വിൻഡോ ബോക്സ് ആണ്. വിൻഡോ ബോക്സ് ഇതാ ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ് കേക്ക്. ഇപ്പൊ ഇതുപോലെ ബോക്സ് കാണുമ്പോ തന്നെ ഒരു ഇതാണല്ലോ നല്ല ആ ഒരു ലുക്ക് തന്നെ തോന്നുന്നു. നല്ലൊരു കേക്ക് പ്രീമിയം ടച്ച് ഒക്കെ ഉണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബോക്സുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ബോക്സുകളും വരുന്നുണ്ട്. അപ്പൊ റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ബോക്സുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ട്രിസ്ലിച്ചസ് കുനാഫ പിസ്സ അതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഇതാണ്. ഇപ്പോൾ അലുമിനിയത്തിലെ ഇതിലാണ് വരുന്നത്. ഇത് ഡിസ്പോസിബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ ഇതാണ് വരുന്നത് ട്രിസ്ലിച്ചസ് കൊടുക്കാനായിട്ട് പുഡിങ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ബോക്സുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ നമ്മൾക്ക് കേക്ക് ഇപ്പോൾ പ്ലം ആയിട്ടോ എന്തിനാ ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന പ്ലമ്മിൻ്റെ വലുതാണിത് വരുന്നത്. കേക്ക് സ്റ്റാൻഡാണിത്. ഇത് നമുക്ക് കപ്പ് കേക്ക് കേക്ക് എല്ലാം ഡെക്കറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. വൈറ്റിലാണിത് വരുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.